ഓസ്ട്രേലിയയുമായി ഇന്ത്യ പ്രതിരോധ സഹകരണം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു. അടുത്തിടെ ജപ്പാനും ഫ്രാൻസും ഇന്ത്യയുമായി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സഹകരണം സ്ഥാപിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണിത്. ഏഷ്യ പസഫിക്കിൽ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികളെക്കുറിച്ചും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നിലപാടുകളെക്കുറിച്ചും ഇരു രാഷ്ട്ര നേതാക്കളും സംസാരിച്ചതായി റിപ്പോർട്ടിലുണ്ട്. ചൈനയെ നേരിടാനുള്ള സഹകരണമാണ് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തത്. ജപ്പാനിലെ സ്വയം പ്രതിരോധ സേനയും ഇന്ത്യൻ സായുധ സേനയും തമ്മിലുള്ള ആയുധ കൈമാറ്റവും സേവനവും സുഗമവും വേഗത്തിലും ലഭ്യമാക്കാൻ പുതിയ കരാർ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഓസ്ട്രേലിയൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസണുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വെർച്വൽ ഉച്ചകോടിയിലാണ് ചൈനയുടെ ആധിപത്യത്തിനെതിരെ ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നതിനെ കുറിച്ച് ചർച്ച നടത്തിയത്. രണ്ടു വർഷം മുൻപ് ഇമ്മാനുവൽ മെക്രോൺ നിർദ്ദേശിച്ച ഈ കരാറിനെ കുറിച്ച് മൂന്ന് രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യ, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളുടെ വിദേശ പ്രതിരോധ മന്ത്രിമാരുടെ വെർച്വൽ മീറ്റിംഗ് അടുത്ത ആഴ്ചകളിൽ നടക്കും. ഇതിലും ഇന്തോ പസഫിക്കിലെ പ്രാദേശിക സഹകരണവും സമുദ്ര സുരക്ഷയും വർദ്ധിപ്പിക്കുന്നത് പ്രധാന വിഷയമാകും. നാവികസേനാ സഹകരണം, നയതന്ത്ര പിന്തുണ, ഇന്തോ പസഫിക് മേഖലയിലെ മറ്റു സൗഹൃദ രാജ്യങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവ ഉൾപ്പെടെ സമുദ്ര സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥർ സംസാരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കിഴക്കൻ ലഡാക്കിലെ ചൈനീസ് ആക്രമണ നടപടികളും ചൈനീസ് ആധിപത്യവുമാണ് ഇത്തരം സഹകരണത്തിന് ആക്കം കൂട്ടിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം റിപ്പോർട്ടിൽ പറയുന്നു. ചൈനയെ നേരിടാൻ ഇന്ത്യയുമായി സഹകരണത്തിലുള്ള അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾക്കായി ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങൾ തുറന്നുകൊടുത്തേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ ചൈനയാണ്. എന്നാൽ അടുത്തിടെ വ്യാപാര വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കിടയിലും തർക്കം ഉടലെടുത്തിരുന്നു. COVID-19 വ്യാപനവുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര അന്വേഷണം നടത്തുന്ന കാര്യത്തിലും ചൈനീസ് നീക്കങ്ങൾക്കെതിരെ ഓസ്ട്രേലിയ രംഗത്തെത്തിയിരുന്നു.